हेलो फ्रेंड्स वेलकम बैक टू माय यूट्यूब चैनल गॉड्स एंड स्पोर्ट्स या वीडियो इतना केरला ब्लास्टर्स अड़ सीस विदेश सारेमो इवर केरला ब्लास्टर्स साध्यता अदान वीडियो पर अब कूड़ा पर वीडियो कड़क ആദ്യമായിട്ട് ഡിഫൻഡർ ആണ് ഈ റാക്കറ്റ് ഡിഫൻഡർ ഇത് പുതിയ സൈനിങ് ആവാൻ സാധ്യതയുള്ള ഒരു പുതിയ റൂമർ ആണ് ഇദ്ദേഹത്തിന്റെ പേര് റിബൻ സുൽക എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഒരു മികച്ച പ്രകടനം തന്നെയാണ് കളിച്ച ടീമുകളിൽ കളിച്ച കളികളിൽ കാഴ്ചവെച്ചത് എന്നാൽ ഇദ്ദേഹത്തിന് അധിക അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ ഇദ്ദേഹം ഡിഫൻഡർ ആയിരുന്നാലും രണ്ട് മൂന്ന് ഗോളുകൾ ആ ടീമിന് വേണ്ടി നേടി കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഇദ്ദേഹമായിരിക്കും ഒന്നാമത്തെ വിദേശ താരം എന്ന് നമുക്ക് കരുതാം. രണ്ടാമത്തെ വിദേശ താരം എന്ന് പറയുന്നത് ഒരു അറേബ്യൻ താരമാണ്. ഇദ്ദേഹം ഒരു ഡിഫൻഡർ തന്നെയാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നതിന് രണ്ട് മൂന്ന് മാസം മുന്നേ വന്ന ഒരു റൂമറാണ്. എന്നാൽ ഇത് കൺഫേം സാധ്യതയുള്ള ന്യൂസാണ്. കാരണം ഡിഫൻഡറും മറ്റ് വേറെ ഡിഫൻഡറുമായി ഇതുവരെയായിട്ടും റൂമറോ ഒന്നും വന്നിട്ടില്ല. അതന്നെ ഇദ്ദേഹം തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ വിദേശ താരവും ആ ഡിഫൻഡറുമായി ആവാൻ സാധ്യതയുള്ളത്. മൂന്നാമത്തെ വിദേശകാരം എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ സിഡോഞ്ച എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴുള്ള വിദേശ താരമാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന് നമ്മൾ പല റൂമറുകളും കേട്ടിരുന്നു. എന്നാൽ ഇദ്ദേഹം റിട്ടേൺ ചെയ്തിരുന്നു. എന്നാൽ കരാർ റദ്ദാക്കി ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇദ്ദേഹം വിടുന്നില്ല എന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം മൂന്നാമത്തെ വിദേശ താരമായി നമുക്ക് ഈ വീഡിയോയിൽ കണക്കാക്കാം. സ്ട്രൈക്കർ പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കളിച്ചുകൊണ്ടിരുന്ന ഓഗ്ബച്ചെ എന്ന് പറയുന്ന നൈജീരിയൻ പ്ലെയറെയാണ് ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതെന്ന് റൂമറുകൾ കേട്ടിരുന്നു. എന്നാൽ ഇത് സത്യമല്ല. ഇത് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇവിടെ റിപ്പോർട്ടുകൾ. അപ്പോൾ നാലാമത് വിദേശ താരമായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അടുത്ത വിദേശ താരം എന്ന് പറയുന്നത് ഫെറാൻ കോൺസലിസ്. നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ പുതിയ കോച്ചായ കിബി വിക്കുവാന, മോഹൻ ബഗാൻ്റെ പഴയ കോച്ചായിരുന്ന കിബി വിക്കുവാന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതോടെ വന്ന റൂമറാണ് ഫെറാൻ കോൺസലിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ഏകദേശം കൺഫേം ആവാൻ സാധ്യതയുള്ള ന്യൂസാണ്. ഇന്നലത്തെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു മോഹൻ ബഗാൻ ചില പ്ലേഴ്സിനെ ആ ടീമിലെത്തിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് ഇദ്ദേഹം ലൈവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഇദ്ദേഹത്തെ അഞ്ചാമത്തെ വിദേശ താരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. സുബൈ ബിട്ടായി എന്ന് പറയുന്ന ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യത ഏറെയാണ്. മോഹൻ ബഗാൻ നിന്ന് ചില പ്ലേഴ്സുകളുടെ ടീമിലെത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കോച്ച് പറഞ്ഞതിനെ തുടർന്ന് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ആറാമത്തെ വിദേശതാരമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇദ്ദേഹം വരാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇദ്ദേഹം വരുന്നില്ലെങ്കിൽ സമീർ നസറി ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ന്യൂസ്. എന്നാൽ ഇതുവരെ ഓഗ്ബോച്ചിക്ക് കൂട്ടായി കളിക്കാൻ ഇതുവരെയും ഒരു സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴാമത്തെ വിദേശ താരം എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ ചാനൽ 500 സബ്സ്ക്രൈബ്സ് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ 500 സബ്സ്ക്രൈബ് എന്ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് 520 സബ്സ്ക്രൈബാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചാനലിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്, മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. ചാനലിൻ്റെ പേര് മാറ്റി ഓൾ ഇൻ വൺ ആക്കണം. അതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഈ ചാനലിൽ ലഭിക്കും. അല്ല ഇന്ന് കാറ്റഗറി എന്നൊന്നുമില്ല. എല്ലാത്തരം വീഡിയോസും ന്യൂസും വ്ളോഗും പിന്നെ മറ്റു ലീഗുകളിലെ ന്യൂസും പിന്നെ ട്രാവലിങ് ടെക് വീഡിയോസ് അല്ലാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ തുടങ്ങില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ നിർത്തുന്നു.